കണ്ണൂരിലെ ആലക്കോടിൽ നിന്ന് അശോക് അയച്ച ഒരു സന്ദേശം ഞാൻ നമ്മുടെ കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപിക്ക് അയച്ചു കൊടുത്തിരുന്നു. അദ്ദേഹം ഒരു തൊഴിലുറപ്പ് തൊഴിലാളിയാണ് ഈ അയച്ച ആൾ. ആലക്കോടാണ് അദ്ദേഹത്തിന് വീട്. കഴിഞ്ഞ കൊല്ലത്തെ അടക്കം പലർക്കും കുറേയധികം തുക കിട്ടില്ല. വിവിധ തൊഴിലാളികൾക്ക് ഈ തൊഴിലുറപ്പിൻ്റെ പൈസ കിട്ടിയിട്ടില്ല എന്നാണ്, ജനങ്ങൾ നികുതി അടയ്ക്കുന്നില്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ കേന്ദ്രമന്ത്രി നമുക്കപ്പം ടെലിഫോൺ ലൈനിൽ ഇപ്പോൾ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ശ്രീ സുരേഷ് ഗോപി. വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ്. സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു താങ്കൾ? സുഖമായിരിക്കല്ല, അത് കുഴപ്പമില്ല. കേന്ദ്രമന്ത്രി ആകുമ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ വേണ്ടേ? ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ അങ്ങേക്ക് ഫോർവേഡ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങയുടെ ദിവസങ്ങളിലാണുള്ളത്. ഇവിടുത്തെ ടൂറിസവും പെട്രോളിയം നാവിഗേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസിന്റെ ആധിക്യമാണ് ഇവിടെ ഉള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ ആസ്പിറേഷൻ ആൻഡ് ഡിസ്ട്രിക്ട് പ്രോഗ്രാംസിന്റെ ഭാഗമായിട്ട് ഐ ടി മന്ത്രി ശ്രീ ജ്യോതിരാദിത്യ സിന്ധ്യ 3 ദിവസത്തെ ടൂറിന് ഇങ്ങോട്ട് അയച്ച് വന്ന് അത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് 2-ാമത്തെ ദിവസം. ഓക്കെ ഓക്കെ. അപ്പോ യഥാർത്ഥത്തില് ഈ നമ്മുടെ കണ്ണൂരിലെ ആലക്കോടുകാരനും പറഞ്ഞു താങ്കൾക്ക് തന്നെ അത് അയക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ താങ്കൾക്ക് വാട്സപ്പിൽ അത് ഫോർവേഡ് ചെയ്തു. എനിക്ക് അത് വന്ന ഉടനെ ഞാൻ അത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചതിനകത്ത് ആലക്കോടുകാരന്റെ ഒരു രാഷ്ട്രീയ കുത്ത് അതിനകത്തുണ്ട്. അത് ആവശ്യമില്ല. ജനങ്ങൾ ചുങ്കം അടയ്ക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇതൊക്കെ നടക്കുന്നത്. അത് നമ്മൾ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. അതിനകത്തൊരു രാഷ്ട്രീയ വേദനയുണ്ട്, അതിന്റെ ആവശ്യമില്ല. പക്ഷെ കാര്യം സീരിയസ് ആണ്. പക്ഷെ അതിന് തിരിച്ച് ഞാൻ ഒരു രാഷ്ട്രീയ കുത്ത് നൽകിയാൽ വേദനിക്കും. അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. ഇലക്ഷൻ പ്രചരണ കാലത്ത് ഇതേ വിഷയം ഞാൻ ആ കുത്ത് വെച്ച് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് കേരളത്തിൽ. അപ്പൊ കേരളം അത് മനസ്സിലാക്കി ഒരു പൊളിറ്റിക്കൽ സെൻസിബിലിറ്റിയോടെ കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഒരു പൊളിറ്റിക്കൽ സെൻസിബിലിറ്റി വേണം. നമുക്ക് അറിവില്ലെങ്കിൽ കൂടി ഇതിന് ഇന്ന ഇന്ന കാരണങ്ങൾ ഉണ്ടാവാം എന്ന് പറയുന്ന അവിടുത്തെ രാഷ്ട്രീയ പരിസ്ഥിതി മനസ്സിലാക്കലുണ്ടായിട്ട് ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാവൂ. അതൊരപേക്ഷ. മറിച്ച് അത് ഞാൻ ഉടനെ തന്നെ വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് വേണ്ടി വന്നാൽ പാർലമെന്റിൽ ഈ വിഷയം അല്ലെങ്കിൽ തന്നെ വേറെ വിവിധ കാര്യങ്ങൾ വെച്ചിട്ട് തൊഴിലുറപ്പ് പദ്ധതി മേഖലയിൽ ഇപ്പോ ഞാൻ മെനിഞ്ഞാന്ന് പിന്നെ മാവോയിസ്റ്റുകൾ കൊന്നൊടുക്കിയ ജവാന്റെ വീട്ടിൽ പോയപ്പോ അവിടെ ഒരു 100 തൊഴിലുറപ്പ് പദ്ധതിയിലെ സ്ത്രീകൾ വന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് 5 മണിവരെ വൈകുന്നേരം ജോലി വെച്ചാൽ സ്ത്രീകൾക്ക് മാത്രം, പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന കുഞ്ഞുങ്ങളുള്ള പെൺകുട്ടികൾ പ്രത്യേകിച്ചുള്ള അമ്മമാർക്കെങ്കിലും 4 മണിവരെ അതൊന്ന് ആക്കിത്തരണം. ഞങ്ങൾക്ക് വീട്ടിൽ ചെന്നും അവര് വീട്ടിലേക്ക് വരുമ്പം ഞങ്ങളില്ലെങ്കിലുള്ള ഒരു ചെറിയ മാനസിക പ്രശ്നങ്ങളുണ്ട്, അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ ഒരു അമ്മ സ്നേഹം എന്ന് പറയുന്ന കരുണ ഈ മേഖലയിൽ വേണമെന്നുള്ളത് ഞാൻ പാർലമെന്റിൽ മന്ത്രിയായതുകൊണ്ട് അതിനുള്ള അവസരം തരുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഒരു 0-hour submissionൽ ഇത് പറയണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ എന്റെ തന്നെ MPമാരെ കൊണ്ട് ഞാൻ അതവിടെ പറയിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യം ഉള്ളതുകൊണ്ടാണ് ഇത് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. അതാണ് ഞാൻ ഉടനെ അതിന്റെ ഒരു റിട്ടോർട്ട് അയച്ചത്. ഓക്കെ, താങ്കൾ സന്ദേശം മറുപടി അയച്ചു, വളരെ സന്തോഷം. ഇനി ഇങ്ങനെയുള്ള എന്തെങ്കിലും ജനങ്ങളുടെ ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താങ്കളും ഈ ബന്ധപ്പെടാൻ കഴിയുന്ന ഞാനൊരു വോയിസ് ബൈറ്റ് അയച്ചിരുന്നു. ശ്രീകണ്ഠനായിട്ട് ഞാനൊരു വോയിസ് ബൈറ്റ് എനിക്ക് കിട്ടി. ഞാനത് കേട്ടു. തീർച്ചയായിട്ടും അത് വേണമെങ്കിൽ ജനങ്ങളെ കേൾപ്പിച്ചോളൂ. ഓക്കെ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് അതിനെന്താണ് ഒരു സംവിധാനം ഒരുക്കാൻ പറ്റുന്നതെന്ന് പ്രധാനപ്പെട്ട ഒരു 2-3 ചാനൽ ഇതൊരു ഓഫീസായിട്ട് പ്രവർത്തിച്ചാൽ വി ക്യാൻ ഹാവ് interactions which will effectively turn very fruitful for the ഓക്കെ. തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ നല്ല നിർദ്ദേശമാണ് ഞാൻ താങ്കളുടെ വോയിസ് ചെയ്യാൻ കേട്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ 24 പല പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നടുവിൽ കൂടുതൽ സമയം നിൽക്കാനാണ് നമുക്ക് താല്പര്യം. അതുകൊണ്ട് തന്നെ താങ്കളെ തീർച്ചയായിട്ടും ബന്ധപ്പെടും. ടെക്നിക്കലി ഒരു MPക്ക് ചെയ്യാവുന്നത് ആ MPക്ക് ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. മറ്റ് ജൂറിസ്ഡിക്ഷന് പുറത്തുള്ള കാര്യങ്ങൾ ടെക്നിക്കലി ചെയ്യാവുന്നത് മാത്രം. ആരുടെയും എന്റെ ചാരിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു നിവേദനവും എന്റെ ഒരു ഓഫീസിലും സ്വീകരിക്കത്തില്ല. അതെന്റെ ട്രസ്റ്റാണ് ചെയ്യുന്നത്. അവര് കൃത്യമായി ശ്രീകണ്ഠനായരുടെ ചാനലിൽ പറയുന്നത് കൃത്യമായി മനസ്സിലാക്കി അതിനൊരു അന്വേഷണ സംഘത്തിനെ വെച്ച് അങ്ങനെ മാത്രമേ അത് ചെയ്യൂ. ആരും അതിനുള്ള അപേക്ഷയുമായിട്ട് വരികയോ വേണ്ട. ഇത്രയും നാളും ചെയ്തത് അങ്ങനെയാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ താങ്കൾ സുഖമായിരിക്കട്ടെ, എല്ലാ ആരോഗ്യങ്ങളും. ഓക്കെ, താങ്ക് യു.
നമുക്കിപ്പം ചേർന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയാണ്. അദ്ദേഹത്തിന് ഞാനൊരു സന്ദേശം അയച്ചു കൊടുത്ത ഉടനെ തന്നെ അദ്ദേഹം ഒരു മറുപടി മെസ്സേജ് അയച്ചു. അത് മാത്രമല്ല അദ്ദേഹം ലൈവിൽ വിളിച്ചോളാൻ പറഞ്ഞു. എന്തായാലും ആലക്കോട്ടെ ആ സുഹൃത്തിൻ്റെ കാര്യം അദ്ദേഹം പാർലമെൻറ്റിൽ ഉന്നയിക്കുകയോ അതല്ലെങ്കിൽ മറ്റാരെങ്കിലും എം പി വഴി ഉന്നയിക്കുകയോ കേന്ദ്രമന്ത്രിമാർ വഴിയോ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹം ശ്രമിക്കുമെന്നാണ് അദ്ദേഹം ഉറപ്പ് തന്നിരിക്കുന്നത്. അതേപോലെ നമ്മുടെ പോലെയുള്ള ചാനലുകളിൽ വരുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ അറിയിച്ചാൽ അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി അദ്ദേഹം അത് പരിഹരിച്ചു കൊടുക്കാൻ ശ്രമം നടത്തുമെന്നും കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. Thank you.